എക്സസൈസ് വൺ പോയിൻറ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ വൺ ഡിറ്റർമൈൻ വെതർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻസ് ആർ റിഫ്ലക്സീവ് സിമ്മെട്രിക് ആൻഡ് ട്രാൻസെറ്റീവ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റഫോൾ വൺ ടു എക്സെട്രാ ഫോർട്ടീൻ ഡിഫൈൻഡ് ആസ് ആർ ഇസ് ഈക്വൽ ടു സെറ്റഫോൾ ഓർഡഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് ത്രീ എക്സ് മൈനസ് വൈ ഈക്വൽ ടു സീറോ നമ്മുടെ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസറ്റീവ് ആണോ എന്നോ നമുക്ക് നോക്കണ്ടേ നമുക്ക് എ എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു സെറ്റ് വൺ ടു എക്സെട്ര ഫോർട്ടീൻ ആണെന്ന് തന്നിട്ടുണ്ട് റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് സെറ്റ് ഓഫ് ഹോൾ ഓർഡർ പെയർ എക്സ് വൈ സറ്റ് ദാറ്റ് ത്രീ എക്സ് മൈനസ് വൈ ഈക്വൽ ടു സീറോ എന്ന് തന്നിട്ടുണ്ട് അതായത് ത്രീ എക്സ് ഇസ് ഈക്വൽ ടു വൈ വിറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഹോൾ ഓർഡർ പെയർസ് എക്സ് കൊമ വൈ സറ്റ് ദാറ്റ് ത്രീ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞുകൊണ്ടി ഇനി നമ്മൾ ഈ റിലേഷൻ ഒന്ന് ഓർഡർ പേഴ്സിൻ്റെ ഫോമിക്കി അങ്ങനെ ആക്കി ഇതാണ് അപ്പോൾ എക്സും വൈയും വൈ എന്ന് പറയുന്നത് ത്രീ ആണ് അപ്പോൾ എക്സിന് വരാവുന്ന എക്സും വൈയും ഈ ഏഴിലത്തെ ആണ് ഫസ്റ്റ് നമ്മൾ എക്സ് എന്ന് പറയുന്നത് വൺ ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ ടൈം എന്ന് പറയുന്നത് ത്രീ ആണ് അപ്പോൾ ത്രീ ഇൻറ്റു ആണ് അപ്പോൾ വൈ എന്ന് പറയുന്നത് ത്രീ വരും ഇനി എക്സ് ടു ആവുമ്പോൾ വൈ എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ടു സിക്സ് വരും എക്സ് ത്രീ ആവുമ്പോൾ ത്രീ ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് നയൻ വരും എക്സ് ഫോർ ആവുമ്പോൾ ത്രീ ഇൻറ്റു ഫോർ എന്ന് പറയുന്നത് ട്വൽവ് വരും എക്സ് ഫൈവ് ആവുമ്പോൾ ത്രീ ഇൻറ്റു ഫൈവ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ വരും പക്ഷേ ഈ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറഞ്ഞാൽ സെറ്റിലില്ല ഫോർട്ടീൻ ഉള്ളൂ അപ്പോൾ എക്സിന് വരാവുന്ന വാല്യൂസ് ഫോർ വരെ ഉള്ളൂ ഫൈവ് തൊട്ട് വരില്ല അങ്ങോട്ട് അപ്പോൾ വിറ്റ് ഇസ് ഈക്വൽ ടു റിലേഷൻ ആർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഓഡിഡ് പെയേഴ്സ് വൺ കോമ ത്രീ ടു കോമ സിക്സ് ത്രീ കോമ നയൻ ഫോർ ട്വൽവ് ഇതാണ് ഇപ്പോൾ നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ തന്നേക്കുന്ന റിലേഷനെ നമ്മൾ മാറ്റി ഈ ഫോമയ്ക്കാക്കി എഴുതി ഇനി ഈ റിലേഷനാണ് സിമെട്രിക് ആണോ റിഫ്ഫ്ലക്സീവ് ആണോ ട്രാൻസിറ്റീവ് ആണോ നമുക്ക് നോക്കുന്നത് അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും കൂടി എളുപ്പമുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ റിഫ്ലക്സീവാണോ നോക്കാം ഇപ്പോൾ റിഫ്ലക്സീവിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇഫ് എ എന്ന് പറയുന്ന ഫോമ് റിലേഷനിൽ ഉണ്ടായിരിക്കണം ഫോർ എവ്രി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ കെ ഇവിടെ വൺ വൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഴുത്ത എലമെന്റ്സ് വൺ തൊട്ട് ഫോർട്ടീൻ വരെയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ഫോം വൺ വൺ ടു ടു എക്സെട്രാ ഫോർട്ടീൻ ഫോർട്ടീൻ എന്ന് പറയുന്ന ഓർഡർ പ്ലേസ് ആണ് നമുക്ക് തന്നേക്കുന്ന റിലേഷനിൽ ഈ ഫോമിലുള്ള ഒന്നും ഇല്ല ഒറ്റ ഓർഡർ പ്ലേസും ഇല്ല വൺ വൺ ഇല്ല ടു ഇല്ല ത്രീ ത്രീ ഇല്ല ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് ഇത് തന്നേക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് അല്ല എന്ന് പറയാൻ പറ്റും സിൻസ് വൺ വൺ നോട്ട് എലമെന്റ് ഓഫ് ആർ വൺ വണ് മാത്രമല്ല ഒന്നുമില്ല ടു ടു ഇല്ല ത്രീ ത്രീ ഇല്ല അങ്ങനത്തെ ഈ ഫോമിലുള്ള എ എന്ന് പറയുന്ന ഫോമിലുള്ള ഓഡിഡ് പേഴ്സ് നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് റിഫ്ലക്സീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ വൺ വൺ നോട്ട് എലമെൻറ്റ് ഓഫ് ആർ ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ് ഇനി നമുക്ക് നെക്സ്റ്റ് സിമ്മെട്രിക് ആണോ നോക്കണം സിമട്രിക്കിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇഫ് എ ബി എലമെൻ്റ് ഓഫ് ആണെങ്കിൽ ബി എ എന്ന് പറയുന്നതും ആറിലുണ്ടായിരിക്കണം അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ റിലേഷനിൽ ഏതെങ്കിലും ഒരു എലമെൻ്റ് എടുക്കുക വൺ ത്രീ എന്ന് പറയുന്ന എലമെൻറ്റ് ആറിലുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ആറ് സിമ്മട്രിക്ക് ആവണമെങ്കിൽ ത്രീ വണ്ണം ഉണ്ടായിരിക്കണം എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടായിരിക്കണം വൺ ത്രീ ഉണ്ട് പക്ഷെ ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ഈ റിലേഷനിലില്ല ബട്ട് ത്രീ വൺ നോട്ട് എലമെൻറ് ഓഫ് ആർ ദ ഫോർ ആർ ഇസ് നോട്ട് സിമട്രിക്ക് ഇപ്പം ഈ റിലേഷൻ റിഫ്ലക്സീവ് അല്ല സിമട്രിക് അല്ല എന്ന് കിട്ടി നമുക്ക് അടുത്ത് നോക്കുന്നത് ട്രാൻസിറ്റീവാണ് നോക്കണം ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇഫ് എ ബി ആൻഡ് ബി സി എലമെൻ്റ് ഓഫ് ആർ ദെൻ എ സി എലമെൻറ്റ് ഓഫ് ആർ എ ബിയും ബി സിയും ആറിലുണ്ടെങ്കിൽ എ സി എന്ന് പറയുന്നതും ആറിലുണ്ടായിരിക്കണം അപ്പോൾ വൺ ത്രീ എ ബി ആയിട്ട് എടുക്കുക ത്രീ നയൻ എന്ന് പറയുന്നത് ബി സി ആയിട്ട് എടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എ സി എന്ന് പറയുന്നത് വൺ നയൻ വൺ നയൻ എന്ന് പറയുന്നത് ആറിലുണ്ടായിരിക്കണം എന്നാലാണ് ട്രാൻസിറ്റീവ് ആവുള്ളൂ പക്ഷേ നമ്മുടെ റിലേഷനിൽ വൺ നയൻ ഇല്ല അപ്പോൾ ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആവില്ല വൺ ത്രീ ബിലോങ്സ് ടു ആർ ആൻഡ് ത്രീ നയൻ ബിലോങ്സ് ടു ആർ ബട്ട് വൺ നയൺ നോട്ട് ബിലോങ്സ് ടു ആർ ദ ഫോർ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ് ഈ ട്രാൻസിറ്റീവിൻ്റെ വേറൊരു ഡെഫിനേഷനും കൂടി ഉണ്ട് എ ബിയും ബി സിയും ആറിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് എ സി ആറിൽ ഉണ്ടാവേണ്ട ആവശ്യമുള്ളൂ കാരണം ട്രാൻസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഇനി ബി സി ഇല്ല എ ബി മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ എ ബി ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിലും ബി സി ഇല്ലാണ്ട് എ ബി ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അതും ട്രാൻസിറ്റീവ് ആയിരിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ റിലേഷൻ തന്നെ കൺസിഡർ ചെയ്യുക ഇതിൽ വൺ ത്രീ ഉണ്ട് ത്രീ നയൻ ഉണ്ട് എ ബി ബി സി അപ്പോഴാണ് നമുക്ക് വൺ നയൻ എന്ന് പറയുന്നൊരു എലമെന്റ് ഇതിലുണ്ടാവേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇനി ഈ ത്രീ നയൻ ഇല്ലെങ്കിൽ എ ബി എന്ന് പറയുന്നൊരു എലമെന്റ് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ബി സി ഉണ്ടെങ്കിലാണ് അതായത് ത്രീയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു ഓർഡർ പേർ ഇതിൽ ഉണ്ടെങ്കിലാണ് എ സി എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഉണ്ടാവേണ്ട കാര്യമുള്ളൂ അപ്പോൾ ത്രീ നയം ഇതിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആയിരിക്കും ട്രാൻസിറ്റീവ് ഇപ്പോൾ ട്രാൻസിറ്റ് ചെയ്യേണ്ട വേറൊരു ഡെഫിനേഷനും കൂടിയാണ് അങ്ങനത്തെ കേസ് എ ബി ഒറ്റയ്ക്ക് വരണ കേസിലും നമ്മുടെ റിലേഷൻ ട്രാൻസിറ്റീവ് ആയിരിക്കും അപ്പോൾ ഇതിൽ എ ബിയും ബി സിയും ഉണ്ട് പക്ഷേ എ സി ഇല്ല അതുകൊണ്ട് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല എന്ന് കേട്ടോ ഫോർ ആർ ഈസ് ഇതർ റിഫ്ലക്സീവ് nor symmetric nor transitive. Second question Relation R in the set N of natural numbers defined as R is equal to set of all ordered pair xy such that y is equal to x plus 5 and x less than 4. Now, so, this relation is symmetric, or reflexive, or transitive. എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് തന്നിട്ടുണ്ട് ആർ എന്ന് പറയുന്ന റിലേഷൻ സെറ്റ് ഓഫ് ഹോൾ ഓർഡർ പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഫൈവ് ആൻഡ് എക്സ് ലെസ് ദാൻ ഫോർ അപ്പോൾ എക്സിന് എക് എക്സുമായും എഴുത്ത് എലമെൻസ് ആണ് അപ്പോൾ എക്സുമായും നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും ആൻഡ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഫോർ ആണ് തന്നിട്ടുണ്ട് അപ്പോൾ എക്സിന് വരാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് വൺ ടു ത്രീ ആയിരിക്കും നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ എക്സും വൈ ഇപ്പോൾ ഇതിന് നമ്മൾ റിലേഷൻ ഓർഡർ പ്ലേസ് ആയിട്ട് ചെയ്താൽ പോവാണ് അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഫൈവ് ആണ് തന്നിട്ടുണ്ട് എക്സിന് വരാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് വൺ ടു ത്രീ വരെയാണ് എക്സ് വണ് ആകുമ്പോൾ വൈ എന്ന് പറയുന്നത് വൺ പ്ലസ് ഫൈവ് സിക്സ് വരും ഇനി എക്സ് ടു ആകുമ്പോൾ വൈ എന്ന് പറയുന്നത് ടു പ്ലസ് ഫൈവ് സെവൻ വരും ഇനി എക്സ് ത്രീ ആകുമ്പോൾ വൈ എന്ന് പറയുന്നത് ത്രീ പ്ലസ് ഫൈവ് എയിറ്റ് വരും ഇതിനെ നമ്മൾ ഓർഡിഡ് പ്ലേസിൻ്റെ ഫോമിൽ ചെയ്തുമ്പോൾ വൺ സിക്സ് ടു സെവൻ ത്രീ എയ്റ്റ് ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് ഇനി ഈ റിലേഷൻ റിഫ്ലക്സീവാണോ സിമ്മെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നോക്കാം റിഫ്ലക്സീവ് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന എലമെൻറ്റ് ആറിലുണ്ടായിരിക്കണം ഫോർ എവറി എ ബിലോങ്സ് ടു എ ഇവിടെ അവിടെ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ് പക്ഷെ നമ്മുടെ റിലേഷനിൽ എ എന്ന് പറയുന്ന ഫോമിലുള്ള ഒറ്റ എലമെൻസും ഇല്ല വൺ വൺ ഇല്ല ടു ഇല്ല എക്സെട്ര അങ്ങനെ എ എ എന്ന് പറയുന്ന ഫോമിലുള്ള ഒറ്റ എലമെൻസും ഇല്ല അപ്പോൾ ഈ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആവില്ല സിൻസ് വൺ വൺ നോട്ട് എലമെൻറ്റ് ഓഫ് ആർ ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ് അല്ലെങ്കിൽ ജനറലായിട്ട് നമുക്ക് ഈ ഡെഫിനേഷൻ വെച്ചിട്ട് തന്നെ എഴുതാൻ പറ്റും സിൻസ് എ എ എന്ന് പറയുന്ന എ എ നോട്ട് എലമെൻറ്റ് ഓഫ് ആർ ഫോർ എവറി എ ബിലോങ്സ് ടു എ ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ് ജനറൽ ആയിട്ടും എഴുതാൻ പറ്റും ഒറ്റ എലമെൻറ്സും ഇതിലില്ലാത്തരുന്നതുകൊണ്ട് ഞാൻ നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് സിമ്മട്രിക് ആണ് നോക്കുന്നത് സിമ്മട്രിക്കിൻ്റെ ഡെഫിനീഷൻ ഇഫ് എ ബി എലമെൻറ്റ് ഓഫ് ആർ ദെൻ ബി എ എലമെൻറ് ഓഫ് ആർ എ ബി എന്ന് പറയുന്ന എലമെൻറ് ആറിലുണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്നതും ആറിലുണ്ടായിരിക്കാം അപ്പോൾ എ ബി ഫോമിൽ നമ്മൾ വൺ സിക്സ് എടുത്തു അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നതും ആറിലുണ്ടാവണം പക്ഷേ സിക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സിക്സ് വൺ എന്ന് പറയണം വൺ സിക്സ് ഉണ്ട് പക്ഷെ സിക്സ് വൺ എന്ന് പറയുന്ന എലമെൻ്റ് ഇതിലില്ല അതുപോലെ ടു സെവൻ ഉണ്ട് സെവൻ ടു ഇല്ല ത്രീ എയ്റ്റ് ഉണ്ട് എയ്റ്റ് ത്രീ ഇല്ല ഇങ്ങനെ എ ബി ബി എന്ന് പറയുന്ന ഫോമിലുള്ള ഒറ്റ എലമെൻസും ഇതിലില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ എന്ന് പറയുന്നത് സിമ്മെട്രിക് ആവും വൺ സിക്സ് ബിലോങ്സ് ടു ആർ ബട്ട് സിക്സ് വൺ നോട്ട് എലമെൻ്റ് ഓഫ് ആർ ദ ഫോർ

എ ബി ബി സി ഉണ്ടെങ്കിൽ എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി ഉണ്ടാകേണ്ട കാര്യമുള്ളൂ ബി സി ഇല്ലാതെ എ ബി ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അപ്പോഴും റിലേഷൻ ട്രാൻസിറ്റീവാണ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ കല് വൺ സിക്സ് സിക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ അതായത് നമുക്ക് വൺ സിക്സിന് എ ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബി സി എന്ന് പറയുന്ന വേറൊരു ഓഡോഡ് പേര് നമുക്കിതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല അതുപോലെ ടു സെവനെ എ ബി ആയിട്ട് എടുക്കുകയാണെങ്കിലും ത്രീ എയ്റ്റിന് എ ബി ആയിട്ട് എടുക്കുകയാണെങ്കിലും വേറെ ബി സി എന്ന് പറയുന്ന ഒരു ഓഡോട്ട് പേര് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ കേസിലും ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് തന്നെ ഈ റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആയിരിക്കും നമ്മൾ എഴുതുമ ഇൻ ആർ ദ ഡസ് നോട്ട് എക്സിസ്റ്റ് ഓർഡർ പെയർസ് ഓഫ് ദി ഫോം എക്സ് വൈ ആൻഡ് വൈ സോർ ആർ ഈസ് ട്രാൻസിറ്റീവ് എ ബി ബി സി എന്ന് പറഞ്ഞ ഫോം ആണെങ്കിൽ എ സി എന്തായാലും ഉണ്ടായിരിക്കണം ട്രാൻസിറ്റീവ് ആവാൻ ബി സി ഇല്ല എ ബി ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അപ്പോഴും ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആയിരിക്കും തേർഡ് ക്വസ്റ്റൻ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആസ് ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഫോർ ഓർഡഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് അപ്പോൾ ഈ റിലേഷൻ സിമ്മെട്രിക് ആണോ റിഫ്ലക്സീവ് ആണോ ട്രാൻസിറ്റീവ് ആണോ നോക്കണം എ എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആണെന്ന് തന്നിട്ടുണ്ട് ആർ എന്ന് പറയുന്ന റിലേഷൻ സെറ്റ് ഓഫ് ഫോർ ഓഡഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഡിവിസിബിൾ ബൈ ആണ് അതായത് വൈനെ നമുക്ക് എക്സുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു മൾട്ടിപ്പിളായിട്ട് എഴുതാം ഇപ്പോൾ റിലേഷൻ നമ്മൾ ഓർഡർ പേസ് ആയിട്ട് എഴുതാൻ പോവാണ് വണ്ണ് ഫസ്റ്റ് എലമെൻറ്റ് എടുത്തു വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ മൾട്ടിപ്പിളാന്ന് പറഞ്ഞു ഇപ്പോൾ എക്സിൻ്റെ മൾട്ടിപ്പിൾസ് വൺ ഇൻറ്റു വൺ 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 ഇൻറ്റു ടു വൺ ഇൻറ്റു ത്രീ ത്രീ വരും വൺ ഇൻറ്റു ഫോർ വൺ ഇൻറ്റു ഫൈവ് ഫൈവ് വരും വൺ ഇൻറ്റു സിക്സ് സിക്സ് വരും ഇനി അടുത്തത് ടു എടുത്തു ടു ഇൻറ്റു വൺ ടു വരും ടു ഇൻറ്റു ടു ഫോർ വരും ടു ഇൻറ്റു ത്രീ സിക്സ് വരും ഇനി ബാക്കി എടുക്ക സിക്സ് വരെയല്ലോ ഇനി അടുത്ത് ത്രീ എടുക്കുക ത്രീ ഇൻറ്റു വൺ ത്രീ വരും ത്രീ ഇൻറ്റു ടു സിക്സ് വരും ഫോർ ഇൻറ്റു വൺ ഫോർ വരും ഫോർ ഇൻറ്റു ടു ആണ് അത് നമ്മുടെ എയിലില്ല പിന്നെ അടുത്തത് ഫൈവ് ഇൻറ്റു വൺ വരുന്നത് ഫൈവ് വരും സിക്സ് ഇൻറ്റു വൺ വരുന്നത് സിക്സ് വരും ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ റിലേഷൻ സിമട്രിക് ആണോ ആണോ ട്രാൻസിറ്റീവ് ആണോ നോക്കാം റിഫ്ലക്സീവ് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് എ എ എലമെൻ്റ് ഓഫ് ആർ ഫോർ എവരി എ ബിലോങ്സ് ടു എ അപ്പോൾ എ എന്ന് പറയുന്നത് വൺ തൊട്ട് സിക്സ് വരെയുള്ള എലമെൻസ് ആണ് അപ്പോൾ എ എ എന്ന് പറയുന്ന ഫോം വൺ വൺ ടു ടു ത്രീ ത്രീ ഫോർ ഫോർ ഫൈവ് ഫൈവ് സിക്സ് സിക്സ് ഈ ആറ് ഓട്ടോ പേഴ്സ് ഇതിലുണ്ടോ നോക്കാം വൺ വണ് ഉണ്ട് ടു ടു ഉണ്ട് ത്രീ ത്രീ ഉണ്ട് ഫോർ ഫോർ ഉണ്ട് ഫൈവ് ഫൈവ് ഉണ്ട് സിക്സ് സിക്സ് ഉണ്ട് അതായത് ഫോർ എവറി ക്യാപിറ്റൽ എയിലത്തെ ഏത് എലമെൻസ് എടുത്താലും ഇങ്ങനൊരു ഓർഡർ പേർ നമ്മുടെ റിലേഷനിൽ ഉണ്ട് അപ്പോൾ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആകാൻ കിട്ടും എക്സ് എക്സ് ബിലോങ്സ് ടു ആർ ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ കാരണം എന്താ സിൻസ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് ഫോർ ആർ ഈസ് റിഫ്ലക്സീവ് ഇങ്ങനെ ഒരു ഓർഡർ പേർ എക്സ് എക്സ് എടുക്കുകയാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് എന്തായാലും ഡിവിസിബിൾ ബൈ എക്സ് തന്നെയാണ് എക്സ് അതിനെ തന്നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ആർ എന്ന് പറയുന്നത് റിഫ്ലക്സീവാണെന്ന് പറഞ്ഞിട്ട് ഇനി സെക്കൻഡ് സിമ്മട്രിക് ആണെന്ന് നോക്കണം സിമട്രിക്കിൻ്റെ ഡെഫിനീഷൻ ഇഫ് എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ബി എ എന്ന് പറയുന്നതും ആറിൽ ഉണ്ടാവണം എ ബി എന്ന് പറയുന്നൊരു എലമെൻറ്റ് വൺ ടു എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് എ ബി ആയിട്ട് എടുത്തു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടു വൺ എന്ന് പറയുന്നതും ഇതിലുണ്ടായിരിക്കണം പക്ഷേ ടു വൺ എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മുടെ റിലേഷനിൽ ഇല്ല അപ്പോൾ ഈ റിലേഷൻ എന്ന് പറയുന്നത് സിമ്മട്രിക് ആവില്ല വൺ ടു ബിലോങ്സ് ടു ആർ ബട്ട് ടു വൺ നോട്ട് ബിലോങ്സ് ടു ആർ ദ ഫോർ ആർ ഈസ് നോട്ട് സിമ്മട്രിക് നമുക്ക് ജനറൽ കേസിലും പറയാം ഇപ്പോൾ എക്സ് വൈ ബിലോങ്സ് ടു ആർ ആവുമ്പോൾ വൈ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ എക്സ് ആണ് പക്ഷെ നമുക്ക് തിരിച്ച് എക്സ് എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ വൈ ആണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ വൈ എക്സ് എന്ന് പറയുന്നത് നോട്ട് എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കും ഈ ജനറൽ കേസും പറ്റില്ല പിന്നെ ഒരു എലമെൻറ്റ് എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ അപ്പോഴും സിമട്രിക് എല്ലാം തന്നെ പറഞ്ഞാൽ കിട്ടുക ഈ തേർഡ് ട്രാൻസിറ്റീവ് ആണോ നോക്കുക ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനേഷൻ ഇഫ് എ ബി ബി സി ബിലോങ്സ് ടു ആർ ദെൻ എ സി ബിലോങ്സ് ടു ആറായിരിക്കണം അപ്പോൾ എക്സ് വൈ എക്സ് വൈ സെറ്റ് എന്ന് പറയുന്നത് എയിലത്തെ മൂന്ന് എലമെൻറ്റ്സ് ആയിട്ട് എടുത്തു എക്സ് വൈ വൈ സെഡ് ബിലോങ്സ് ടു ആറാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറയുമ്പോൾ ആറിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എക്സ് ആൻഡ് വൈ സെറ്റ് ബിലോങ്സ് ടു ആർ എന്ന് പറയുമ്പോൾ സെഡ് ഈസ് ഡിവിസിബിൾ ബൈ വൈ എന്ന് പറഞ്ഞു കിട്ടും അപ്പം അങ്ങനെയാണെങ്കിൽ വൈ ഡിവിസിബിൾ ബൈ എക്സ് ആൻഡ് സെഡ് ഡിവിസിബിൾ ബൈ വൈ ആണെങ്കിൽ നമുക്ക് സെഡ് എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ എക്സ് എന്ന് പറഞ്ഞു കിട്ടും എക്സാമ്പിൾ വെച്ച് നോക്കാം ഇതിലത്തെ തന്നെ നമ്മുടെ റിലേഷനിൽ തന്നെ രണ്ട് എലമെൻറ്റ്സ് ടു ഫോർ എടുത്തു ഫോർ എയ്റ്റ് എടുത്തു ഈ രണ്ട് എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യാം അപ്പോൾ ടു ഫോർ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ ടു ഫോറിൽ ഫോർ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ ടു ആണല്ലോ കാരണം ഫോർ ബൈ ടു എന്ന് പറയുന്നത് ടു ആണ് അതുപോലെ എയ്റ്റ് ബൈ ഫോർ എന്ന് പറയുന്നത് ടു ആണ് അപ്പോൾ ഇത് രണ്ടും ഈ രണ്ട് എലമെന്റ്സും ഡിവിസിബിൾ ബൈ ഫോർ ഡിവിസിബിൾ ബൈ ടൂ ആണ് എയ്റ്റ് ഡിവി ഡിവിസിബിൾ ബൈ ഫോർ ആണ് ടു എയ്റ്റ് എന്ന് പറയുന്ന എലമെൻറ്റ് ആറിലാണ് ആറിൽ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് അതായത് എയ്റ്റ് എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ ടു ആണോ നോക്കണം അപ്പോൾ എയ്റ്റ് ബൈ ടു എന്ന് പറയുന്നത് ഫോർ ആണ് അപ്പോൾ എയ്റ്റ് ഡിവിസിബിൾ ബൈ ടു ആയി കാരണം കൊണ്ട് ഈ ടു ബൈറ്റ് എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മുടെ ും വി ഇംപ്ലൈസ് സെഡ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ ടൂ ഫോർ ഫോർ എയ്റ്റ് ആറിലത്തെ രണ്ട് എലമെന്റ്സ് എടുക്കുകയാണെങ്കിൽ ടു എയ്റ്റ് എന്ന് പറയുന്നതും ആറിലുണ്ടായിരിക്കും വിച്ച് ഇംപ്ലൈസ് എക്സ് സെഡ് എലമെന്റ് ഓഫ് ആർ അപ്പോൾ എക്സ് വൈ വൈ സെഡ് ബിലോങ്സ് ടു ആർ ആണ് വിച്ച് സിംപ്ലൈസ് എക്സ് സെഡ് ബിലോങ്സ് ടു ആർ ആണ് അപ്പോൾ ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ് ഫോർ ആർ ഈസ് ട്രാൻസിറ്റീവ് ഫോർത്ത് ക്വസ്റ്റിൻ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് സെഡ് ഓഫ് ഓൾ ഇൻഡീജേഴ്സ് ഡിഫൈൻഡസ് ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർ പയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് മൈനസ് വൈ ഇസ് ആൻ ഇൻറ്റീജർ അപ്പൊ ഇത് റിഫ്ലക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നോക്കാം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഫോൾ ഇൻഡിജേഴ്സ് ആണ് തന്നിട്ടുണ്ട് ആർ എന്ന് പറയുന്ന റിലേഷൻ സെറ്റ് ഓഫ് ഫോൾ ഓർഡർ പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് മൈനസ് വൈ ഈസ് ആൻഡ് ഇൻറ്റിജർ ഇനി ഫസ്റ്റ് റിഫ്ലക്സീവ് ആണോ നോക്കാനായിട്ട് അതിൻ്റെ ഡെഫിനേഷൻ എക്സ് 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 എന്ന് പറയുന്നത് ആറിൽ ഉണ്ടായിരിക്കണം ഫോർ എവറി എക്സ് ബിലോങ്സ് ടു സെഡിന് ഇപ്പോൾ എക്സ് എക്സ് ബിലോങ്സ് ടു ആറിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എക്സ് എക്സ് വൈ ബിലോങ്സ് ടു ആറിലുണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഇൻഡിജർ ആയിരിക്കും എക്സ് എക്സ് ബിലോങ്സ് ടു ആറിലുണ്ടാവണം എന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിരിക്കണം എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് സീറോ ആണ് സീറോ എന്ന് പറയുന്നത് ഇൻഡിജർ ആണ് അപ്പോൾ ഈ എക്സ് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് ആറിലുണ്ടായിരിക്കും സിൻസ് എക്സ് മൈനസ് എക്സ് ഇസ് ഈക്വൾ ടു സീറോ വിച്ച് ഇസ് അൻ ഇൻഡിജർ എക്സ് എക്സ് ബിലോങ്സ് ടു ആർ ഫോർ എവറി എക്സ് ബിലോങ്സ് ടു സെഡ് ദ ഫോർ ആർ ഈസ് റിഫ്ലക്സീവ് സീറോ ഇൻറ്റീസർ ആയ കാരണം കൊണ്ട് നമുക്ക് ആർ എന്ന് പറയുന്നത് റിഫ്ലക്സീവാണെന്ന് പറയാം മീൻ സെക്കൻഡ് സിമ്മെട്രിക് ആണോ നോക്കണം സിമ്മട്രിക്കിൻ്റെ ഡെഫിനേഷൻ എക്സ് വൈ എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ വൈ എക്സ് എന്ന് പറയുന്നതും ആറിലുണ്ടാവണം അപ്പോൾ നമ്മൾ എക്സ് എക്സ് വൈ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർലൻഡെന്ന് പറഞ്ഞെടുത്തു അപ്പോൾ ഡെഫിനേഷൻ അനുസരിച്ച് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഈസ് ആൻ ഇൻറ്റീജറാണ് ഇപ്പോൾ ഒരു നമ്പർ ഇൻറ്റീജർ ആകുമ്പോൾ അതിൻ്റെ നെഗറ്റീവും ഇൻറ്റീജർ ആയിരിക്കുമല്ലോ ഫൈവ് എന്ന് പറയണ ഒരു ഇൻറ്റീജർ നമ്പറാണ് മൈനസ് ഫൈവ് എടുത്താലും അതും ഇൻറ്റീജറാണ് വിച്ച് ഇംപ്ലൈസ് മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ ഇസ് ആൻഡ് ഇൻറ്റീജർ മൈനസ് എക്സ് പ്ലസ് വൈ അതായത് എക്സ് ആൻഡ് ഇൻഡിജർ മൈനസ് വൈ എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഇൻഡീജർ ആയിരിക്കും വൈ മൈനസ് എക്സ് ഇൻഡീജർ ആവാണെങ്കിൽ വൈ എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ ആണ് അപ്പോൾ എക്സ് വൈ ബിലോങ്സ് ടു ആർ ഇംബ്ലൈസ് വൈ എക്സ് ബിലോങ്സ് ടു ആർ ദോർ ആർ ഈസ് സിമട്രിക് പാറ് റിഫ്ലക്സീവ് ആണ് ആണ് ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കണം ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനേഷൻ ഇഫ് എ എക്സ് വൈ വൈ സെഡ് ബിലോങ്സ് ടു ആർ ദെൻ എക്സ് സെഡ് ബിലോങ്സ് ടു ആർ ആയിരിക്കണം ഇപ്പോൾ രണ്ട് എലമെൻസ് എക്സ് വൈയും വൈ സെഡും ആറിലത്തെ എലമെൻസ് ആയിട്ടെടുത്തു എക്സും വൈയും സെഡും ഒക്കെ എയിലത്തെ എലമെൻസ് ആണ് എക്സ് ടു ആർ എന്ന് വെച്ചാൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഇൻഡീജർ ആണ് ഇനി വൈ സെഡ് ബിലോങ്സ് ടു ആർ എന്ന് വെച്ചാൽ വൈ മൈനസ് സെഡ് എന്ന് പറയുന്നത് ഇൻഡീജർ ആണ് ഇനി രണ്ട് ഇൻഡീജർ നമ്പർ ആഡ് ചെയ്ത അതും ഇൻഡീജർ ആയിരിക്കും ഫൈവും മൈനസ് ത്രീ എടുത്തു അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ടു വരും അപ്പോൾ അതും ഇൻറ്റീജർ ആണ് രണ്ട് പോസിറ്റീവ് നമ്പർ എടുത്താലും രണ്ട് നെഗറ്റീവ് നമ്പർ എടുത്താലും എങ്ങനെ എടുത്താലും രണ്ട് ഇൻറ്റീജർ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇൻറ്റീജർ ആയിരിക്കും അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്ത് ചെയ്ത എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് സെഡ് ഈസ് ആൻഡ് ഇൻറ്റീജർ അപ്പോൾ മൈനസ് വൈയും പ്ലസ് വൈയും ക്യാൻസൽ ചെയ്ത് പോവും വിച്ച് ഇംപ്ലോയ്സ് എക്സ് മൈനസ് സെഡ് ഈസ് ആൻഡ് ഇൻറ്റീജർ ചിംപ്ലൈസ് എക്സ് സെഡ് ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞ കേട്ടു അപ്പോൾ എക്സ് വൈ വൈ സെഡ് ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എക്സ് സെഡ് ബിലോങ്സ് ടു ആറ് അപ്പോൾ ആർ എന്ന് പറഞ്ഞത് ട്രാൻസിറ്റീവാണ് കേട്ടി ആർ ഈസ് ട്രാൻസിറ്റീവ് അപ്പോൾ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണ് സിമ്മട്രിക്കുമാണ് ട്രാൻസിറ്റീവാണ് ഫിഫ്ത് ഓവസ്റ്റേജ് റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ എ ടൗൺ അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഗിവൺ ബൈ അഞ്ച് റിലേഷൻസിൽ തന്നിട്ടുണ്ട് ഫസ്റ്റത്തെ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡിഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ വർക്ക് എറ്റ് ദ സെയിം പ്ലേസ് അപ്പം നമ്മൾ ഇതും റിഫ്ലക്സ് ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ സിമ്മെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നോക്കണം അപ്പം നമ്മുടെ റിലേഷൻ തന്നിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് റിഫ്ലക്സീവ് ആണോ നോക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഡെഫിനേഷൻ എന്തായിരുന്നു ഓഡിഡ് പേര് എക്സ് എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആറിലുണ്ടായാൽ മതി ഫോർ എവ്രി എക്സ് ബിലോങ്സ് ടു എക്ക് അപ്പോൾ എക്സ് എക്സ് ബിലോങ്സ് ടു ആണെങ്കിൽ ആർ എന്ന് പറഞ്ഞ റിലേഷൻ എക്സ് വൈ ബിലോങ്സ് ടു ആറിലുണ്ടെങ്കിൽ എക്സും വൈയും സെയിം പ്ലേസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എക്സ് എക്സ് ബിലോങ്സ് ടു ആറിലുണ്ടെങ്കിൽ എക്സും എക്സും സെയിം പ്ലേസിൽ തന്നെയാണ് വർക്ക് ചെയ്യണതെന്ന് പറയാൻ പറ്റും ആ സെൻറ്റൻസ് പോസിബിൾ തന്നെയാണല്ലോ അപ്പോൾ സിൻസ് എക്സ് ആൻഡ് എക്സ് വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് എക്സ് എക്സ് ബിലോങ്സ് ടു ആർ ഫോർ എവ്രി എക്സ് എലമെന്റ് ഓഫ് എ ദ ഫോർ ആർ ഈസ് റിഫ്ലക്സീവ് എക്സ് ആൻഡ് എക്സ് വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് ഈ സെൻറ്റൻസ് വാലിഡ് ആയ കാരണം കൊണ്ട് നമുക്ക് ആർ എന്ന് പറയുന്നത് റിഫ്ലക്സീവെന്ന് പറയാം നെക്സ്റ്റ് ഇനി സിമ്മട്രിക് ആണോ നോക്കണം അപ്പോൾ സിമ്മെട്രിക് ഡെഫിനേഷൻ അനുസരിച്ച് എക്സ് വൈ ബിലോങ്സ് ടു ആറിലുണ്ടെങ്കിൽ വൈ എക്സ് എന്ന് പറയുന്നതും ആറിലുണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എക്സ് വൈ എന്ന് പറയുന്നത് ആറിൽ ഉണ്ടെന്ന് പറഞ്ഞെടുത്തു അപ്പോൾ ആറിൽ എന്ന് പറയുന്ന റിലേഷൻ അനുസരിച്ച് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് സെയിം പ്ലേസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് കിട്ടും എക്സ് ആൻഡ് വൈ വർക്ക് ആ സെയിം പ്ലേസ് പിന്നെ നമുക്ക് തിരിച്ചും പറയാമല്ലോ എക്സും വൈയും സെയിം പ്ലേസിലാണ് വർക്ക് ചെയ്യുന്നത് അതായത് വൈയും എക്സും സെയിം പ്ലേസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തിരിച്ചും ഈ സെൻറ്റൻസ് പറയാം വൈ ആൻഡ് എക്സ് വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് അപ്പം അങ്ങനെയാണെങ്കിൽ വൈ എക്സ് എന്ന് പറയുന്നത് ആറിലുണ്ടെന്ന് പറഞ്ഞു കെട്ടി വിച്ച് ഇംപ്ലോയ്സ് വൈ എക്സ് ബിലോങ്സ് ടു ആർ അപ്പോൾ എക്സ് വൈ ബിലോങ്സ് ടു ആർ ഇംപ്ലോയ്സ് വൈ എക്സ് ബിലോങ്സ് ടു ആറ് അപ്പോൾ ദഫോർ ആർ എന്ന് പറയുന്നത് സിമട്രിക്ക പറഞ്ഞു ഇനി അടുത്ത് നോക്കേണ്ടത് ആണോ നോക്കണ്ടേ അപ്പോൾ ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനീഷൻ എക്സ് വൈ എക്സ് വൈ വൈ സെഡ് ബിലോങ്സ് ടു ആറാണെങ്കിൽ എക്സ് സെഡ് എന്ന് പറയുന്നതും ആറിലുണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് മൂന്ന് എലമെൻറ്റ്സ് എയിലത്തെ എലമെൻസ് ആയിട്ട് എടുക്കുകയാണ് എന്നിട്ട് എക്സ് വൈ വൈ സെഡ് എന്ന് പറയുന്നത് ആർ എന്ന് പറഞ്ഞ റിലേഷൻസിൽ റിലേഷനിലെടുത്തു

എക്സ് വൈയും എക്സും വൈയും ഒരു പ്ലേസില് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് വൈയും സെഡും ഒരു പ്ലേസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇത് നമുക്ക് എക്സും വൈയും സെഡും മൂന്നാളും ഒരു പ്ലേസിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് കിട്ടുമല്ലോ അപ്പം അതിന്ന് വിച്ച് ഇമ്പ്ലൈസ് എക്സ് വൈ സെഡ് വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് ആണ് സെയിം പ്ലേസ് ആണെന്ന് കിട്ടി നമുക്ക് എക്സ് സെഡ് ആണ് വേണ്ടത് ട്രാൻസിറ്റീവ് ആണ് കാണിക്കാൻ ഇതീന്ന് എക്സ് ആൻഡ് സെഡ് വർക്ക് അറ്റ് ദി സെയിം പ്ലേസ് എന്ന് പറയാം സെയിം പ്ലേസ് അതായത് എക്സ് സെഡ് എലമെന്റ് ഓഫ് ആർ നേട്ടി എക്സ് സെഡ് എലമെന്റ് ഓഫ് ആറ് അപ്പോൾ എക്സ് വൈ വൈ സെഡ് എലമെന്റ് എക്സ് സെഡ് എലമെന്റ് ദോർ ആർ ഇസ് ട്രാൻസിറ്റീവ് സെക്കൻഡ് റിലേഷൻ തന്നിരിക്കുന്നത് ആർ ഇസ് ഈക്വൾ സെറ്റ് ഓഫ് ലോഡഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ലിവ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി അപ്പോൾ നേരത്തെ എ പാട്ട് ചെയ്ത അതേ എയിലെത്തെ റിലേഷൻ ചെയ്ത അതേപോലെ തന്നെയാണ് ഇതിലും ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് റിഫ്ലക്സീവ് ആണോ സിമട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നോക്കണം ഫസ്റ്റ് റിഫ്ലക്സീവ് ആകാൻ നോക്കാനായിട്ട് ഡെഫിനീഷൻ എന്തായിരുന്നു റിഫ്ലക്സീവ് ആവാനുള്ളത് എക്സ് എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആറിലുണ്ടായിരിക്കണം ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് എ അപ്പോൾ എക്സ് എക്സ് എന്ന് പറയുന്നത് എക്സ് വൈ ബിലോങ്സ് ടു ആറിലുണ്ടെങ്കിൽ എക്സും വൈയും സെയിം ലൊക്കാലിറ്റിയിലാണ് സെയിം ലൊക്കാലിറ്റിയിലാണെന്നാണ് നന്നെക്കുന്നത് ഇനി എക്സ് എക്സ് ബിലോങ്സ് ടു ആറിലാണെങ്കിൽ എക്സും എക്സും സെയിം ലൊക്കാലിറ്റിയിലാണോ അപ്പോൾ എക്സ് ആ സെൻറ്റൻസ് പോസിബിൾ തന്നെയാണ് അപ്പോൾ സിൻസ് എക്സ് ആൻഡ് എക്സ് ലിവ് ഇൻ ദി സെയിം ലൊക്കാലിറ്റി ആ സെൻറ്റൻസ് പോസിബിളായി കാരണം കൊണ്ട് നമുക്ക് എക്സ് എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞു കിട്ടും ദ ഫോർ ആർ ഈസ് നേരത്തെ ചെയ്തത് അതേപോലൊക്കെ തന്നെയാണ് ഇനി ഈ സെക്കൻഡ് നമുക്ക് നോക്കണത് സിമ്മട്രിക് ആണോ നോക്കണ്ടേ സിമ്മട്രിക് ആവണമെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ വൈ സെഡും ആറിലുണ്ടായിരിക്കണം ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ എക്സ് വൈ എന്ന് പറയുന്നത് ആറിലുണ്ടെന്ന് പറഞ്ഞെടുത്തു എക്സ് വൈ ആറ് ഉണ്ടെങ്കിൽ നമ്മുടെ ആറ് എന്ന് പറഞ്ഞ റിലേഷൻ അനുസരിച്ച് എക്സ് ആൻഡ് വൈ ലീവിൻ്റെ ൊക്കാലിറ്റിയാണ് അതായത് എക്സും വൈയും സെയിം ലൊക്കാലിറ്റിയിലാണ് അപ്പോൾ അത് നമുക്ക് തിരിച്ച് വൈയും എക്സും സെയിം ലൊക്കാലിറ്റിയിലാണ് ഞാൻ പറയാമല്ലോ വിച്ച് എംപ്ലോയ്സ് വൈ ആൻഡ് എക്സ് ലിവ് ഇൻ ദി സെയിം ലൊക്കാലിറ്റി അപ്പോൾ വൈ എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർലൻഡെന്ന് പറയാം

അപ്പോൾ നമ്മൾ എക്സ് വൈ സെഡ് മൂന്ന് എലമെൻറ്റ്സ് എ എടുത്തു എന്നിട്ട് ഫസ്റ്റ് എക്സ് വൈയും എക്സ് വൈ ബിലോങ്സ് ടു ആർ ആൻഡ് വൈ സെഡ് ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞെടുത്തു അപ്പം അങ്ങനെയാണെങ്കിൽ എക്സ് വൈ ബിലോങ്സ് ടു ആർ എംപ്ലോയ്സ് എക്സ് ആൻഡ് വൈ ലീവിൻ ഡി സെയിം ലൊക്കാലിറ്റി സെയിം ലൊക്കാലിറ്റി ആൻഡ് വൈ സെഡ് ബിലോങ്സ് ടു ആർ എന്ന് പറയുകയാണെങ്കിൽ വൈ ആൻഡ്

ഇനി നമുക്ക് ട്രാൻസിറ്റീവ് ആണെങ്കിൽ കാണിക്കേണ്ട അപ്പോൾ നമ്മൾ എക്സും സെഡും എക്സും വയും സെഡും സെയിം ലൊക്കാലിറ്റിയാണ് അപ്പോൾ നമുക്ക് എക്സും സെറ്റും സെയിം ലൊക്കാലിറ്റി ആണ് നമ്മൾ എക്സിനും സെറ്റിനും മാത്രം എടുക്കാം വിച്ച് ഇംപ്ലൈസ് എക്സ് ആൻഡ് സെഡ് ലിവ് ഇൻ ദി സെയിം ലൊക്കാലിറ്റി വിച്ച് ഇംപ്ലോയ്സ് എക്സ് സെഡ് ബിലോങ്സ് ടു ആർ നോട്ട് അപ്പോൾ എക്സ് വൈ ബിലോങ്സ് ടു ആർ ആൻഡ് വൈ സെറ്റ് ബിലോങ്സ് ടു ആർ ഇംപ്ലോയ്സ് എക്സ് സെറ്റ് ബിലോങ്സ് ടു ആർ ആണ് ദ ഫോർ ആർ ഇസ് ട്രാൻസിറ്റീവ് അപ്പോൾ ഈ റിലേഷൻ സിമ്മട്രിക് ആണ് റിഫ്ലക്സീവ് ആണ് ട്രാൻസിറ്റീവ് ആണ് തേർഡ് റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർ പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഇസ് എക്സാക്ട്ലി സെവൻ സെന്റിമീറ്റർ ടോളർ ദാൻ വൈ അപ്പോൾ എക്സിന് വൈനേക്കാളും ഏഴ് സെൻറ്റിമീറ്റർ കൂടുതലാണ് നമ്മളിത് റിഫ്ലക്സീവ് ആണോ എന്ന് ഫസ്റ്റ് നോക്കുക റിഫ്ലക്സീവ് ആവണമെങ്കിൽ എക്സ് എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആറിലുണ്ടായിരിക്കണം ഫോർ എവറി എക്സ് ബിലോങ്സ് ടു എ കി എക്സ് വൈ ബിലോങ്സ് ടു ആറിലായിരിക്കുമ്പോൾ എക്സും വൈയും തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ സെവൻ ആണ് ഇനി എക്സ് എക്സ് ബിലോങ്സ് ടു ആറിലുണ്ടാവുകയാണെങ്കിൽ എക്സും എക്സും തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏഴ് സെൻറ്റിമീറ്റർ ആയിരിക്കണം അപ്പോൾ അത് ഒട്ടും പോസിബിൾ അല്ല കാരണം എക്സിന് എക്സിനോട് തന്നെ സെവൻ സെൻറ്റിമീറ്റർ ഡിഫറൻസിൽ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ആർ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് അല്ല കേട്ടോ സിൻസ് എക്സ് കനോട്ട് സെവൻ സെന്റിമീറ്റർ ടോളർ ദാൻ എക്സ് 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 എന്ന് പറയുന്നത് നോട്ട് എലമെന്റ് ഓഫ് ആർ ആണ് ദ ഫോർ ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ് ഇനി സിമ്മട്രിക് ആണോ നോക്കണം ഇപ്പൊ സിമട്രിക് ആവാനുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത് എക്സ് വൈ ബിലോങ്സ് ടു ആറിലുണ്ടെങ്കിൽ വൈ എക്സ് എന്ന് പറയുന്നത് ആറിലുണ്ടായിരിക്കണം അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ എക്സ് വൈ എന്ന് പറയുന്നത് ആറിലുണ്ടെന്ന് പറഞ്ഞെടുത്തു അപ്പോൾ റിലേഷനുസരിച്ച് എക്സും എക്സെന്നു പറയുന്നത് സെവൻ സെൻറ്റിമീറ്റർ ടോളർ ദാൻ വൈ ആണ് വിച്ച് ഇംപ്ലോയ്സ് എക്സ് ഈസ് എക്സാക്ട്ലി സെവൻ സെൻറ്റിമീറ്റർ ടോളർ ദാൻ വൈ ഈ സെൻറ്റൻസ് നമുക്ക് തിരിച്ച് പറയാൻ പറ്റില്ലല്ലോ കാരണം വൈനേക്കാളും സെവൻ സെൻറ്റിമീറ്റർ കൂടുതലാണ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ തിരിച്ച് പറയുമ്പോൾ എന്തായാലും താഴോട്ടല്ലേ സെവൻ സെൻറ്റിമീറ്റർ കുറവല്ലേ വരെയുള്ളൂ അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് തിരിച്ച് പറയാൻ പറ്റില്ല ദാറ്റ് ഈസ് വിച്ച് ഇംപ്ലൈസ് വൈ കനോട്ട് ബി എക്സാക്ട്ലി സെവൻ സെൻറ്റിമീറ്റർ ടോളർ ദാൻ എക്സ് അതായത് എക്സ് പ്ലസ് സെവൻ ആണ് വൈ എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് അപ്പോൾ വൈ എന്ന് പറയുന്നത് എക്സ് തിരിച്ച് പറയുമ്പോൾ വൈ മൈനസ് സെവൻ എന്നാണ് എക്സ് അതായത് കൂടുതലല്ലോ വരുന്നത് അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് തിരിച്ച് പറയാനായിട്ട് പറ്റില്ല വിച്ച് ഇംപ്ലൈസ് എന്താ വൈ എക്സ് എന്ന് പറയുന്നത് നോട്ട് എലമെൻറ്റ് ഓഫ് ആർ എന്ന് കിട്ടും അപ്പോൾ എക്സ് വൈ ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് വൈ എക്സ് നോട്ട് എലമെൻറ്റ് ഓഫ് ആറ് അപ്പോൾ ആർ എന്ന് പറയുന്നത് സിമടട്രിക് അല്ല ദോർ R is not symmetric. ഇനി ട്രാൻസിറ്റീവ് ട്രാൻസിറ്റീവാണ് നോക്കണം ട്രാൻസിറ്റീവ് ആവാനായിട്ട് എക്സ് വൈ വൈ സെഡ് ബിലോങ്സ് ടു ആറിലുണ്ടെങ്കിൽ എക്സ് സെഡ് എന്ന് പറയുമ്പോൾ ആറിലുണ്ടായിരിക്കണം അപ്പോൾ എക്സ് വൈ ബിലോങ്സ് ടു ആർ ആൻഡ് വൈ സെഡ് ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞെടുത്തു നമ്മുടെ ആർ എന്ന് പറഞ്ഞ റിലേഷനുസരിച്ച് നമുക്ക് എക്സ് ഈസ് എക്സാക്ട്ലി സെവൻ സെൻറ്റിമീറ്റർ ടോളർ ദാൻ വൈ ആൻഡ് വൈ സെഡ് ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ വൈ ഈസ് എക്സാക്ട്ലി സെവൻ സെൻറ്റിമീറ്റർ ടോളർ ദാൻ സെഡ് എന്ന് പറഞ്ഞ അതായത് എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് സെവൻ സെൻറ്റിമീറ്റർ ആണ് വൈയും സെഡും തമ്മിലുള്ള ഡിഫറൻസ് സെവൻ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമുക്ക് എക്സും സെഡും എന്ന് പറയുമ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും സെവൻ പ്ലസ് സെവൻ ഫോർട്ടീൻ ആണ് വരുന്നത് ദാറ്റ് ഈസ് എക്സ് ഈസ് എക്സാക്ട്ലി ഫോർട്ടീൻ സെൻറ്റിമീറ്റർ ടോളർ ദാൻ സെഡ് വിച്ച് ഇംപ്ലൈസ് എക്സ് സെഡ് ോട്ട് എലമെൻറ്റ് ഓഫ് ആറ് ആറിലായിരുന്നുണ്ടെങ്കിൽ സെവൻ സെൻറ്റിമീറ്റർ ആണ് ഡിഫറൻസ് വരാൻ പാടുള്ളൂ പക്ഷെ നമുക്കിവിടെ ഫോർട്ടീൻ സെൻറിമീറ്റർ ഉണ്ട് അപ്പോൾ എക്സ് സെറ്റ് എന്ന് പറയുന്നത് ആറിലുണ്ടാവില്ല അപ്പോൾ എക്സ് വൈ വൈ സെറ്റ് ബിലോങ്സ് ടു ആർ എംപ്ലോയ്സ് എക്സ് സെറ്റ് നോട്ട് എലമെന്റ് ഓഫ് ആറ് ദ ഫോർ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ് യു ഈ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് അല്ല സിമ്മെട്രിക് അല്ല ട്രാൻസിറ്റീവ് അല്ല ഫോർത്ത് റിലേഷൻ എന്ന് പറയുന്നത് ആർ ഇസ് ഈക്വൽ ടു സെറ്റ് എഫോൾ ഓർഡർ പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് വൈഫ് ഓഫ് വൈ അപ്പോൾ നമുക്കിത് റിഫ്ലക്സീവ് ആണോ സിമ്മട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നോക്കണം അപ്പോൾ റിഫ്ലക്സീവ് ആ നോക്കാനായിട്ട് ഡെഫിനേഷൻ എന്തായിരുന്നു എക്സ് എക്സ് ബിലോങ്സ് ടു ആർ ഫോർ എവരി എക്സ് എലമെൻ്റ് ഓഫ് എ ആയിരുന്നു അപ്പോൾ എക്സ് വൈ ബിലോങ്സ് ടു ആറിലുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് വൈയുടെ വൈഫാണ് അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഇവിടെ വൈഫും വൈ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡും ആയിരിക്കും അപ്പോൾ എക്സ് എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറയുകയാണെങ്കിൽ റിലേഷൻ അനുസരിച്ച് എക്സ് ഈസ് ദ വൈഫ് ഓഫ് എക്സ് എന്നാ പറയാ പക്ഷെ ആ സെന്റൻസ് പറ്റില്ല അത് പോസിബിൾ അല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് എന്താ എക്സ് എക്സ് എന്ന് പറയുന്നത് ആറിൽ ഇല്ലെന്ന് പറഞ്ഞു കിട്ടും സിൻസ് എക്സ് കനോട്ട് ബി ദ be the wife of x എക്സ് എക്സ് നോട്ട് എലമെൻ്റ് ഓഫ് ആർ എക്സിന് അതിൻ്റെ തന്നെ വൈഫ് ആവാൻ ആവാൻ പറ്റാത്ത കാരണം കൊണ്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് എക്സ് എന്ന് പറയുന്നത് ആറിലുണ്ടാവില്ല അപ്പോൾ ആർ എന്ന് പറയുന്നത് reflexive റിഫ്ലക്സീവ് കിട്ടി ഇനി സെക്കൻഡ് സിമട്രിക് ആണോ നോക്കണം സിമട്രിക് ആവാനുള്ള ഡെഫിനീഷൻ എക്സ് വൈ ബിലോങ്സ് ടു ആറിലുണ്ടെങ്കിൽ വൈ എക്സ് എന്ന് പറയുന്നതും ആറിലുണ്ടായിരിക്കണം അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ എക്സ് വൈ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആറിലുണ്ടെന്ന് പറഞ്ഞെടുത്തു നമ്മുടെ റിലേഷൻ അനുസരിച്ച് എക്സ് എന്ന് പറയുന്നത് വൈഫ് ഓഫ് വൈ ആണ് തിരിച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എക്സ് വൈയുടെ വൈഫാണെങ്കിൽ വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ ഹസ്ബൻഡ് ആയിരിക്കുമല്ലോ തിരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല വൈ ഈസ് നോട്ട്

ട്രാൻസിറ്റീവ് ആവാനുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത് എക്സ് വൈ വൈ സെഡ് ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എക്സ് സെഡ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ ആയിരിക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ എക്സ് വൈ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആറിലുണ്ടെന്ന് പറഞ്ഞെടുത്തു അപ്പോൾ റിലേഷൻ അനുസരിച്ച് എന്താ എക്സ് എന്ന് പറയുന്നത് വൈയുടെ വൈഫാണ് വിച്ച് എംപ്ലോയ്സ് എക്സ് ഈസ് ദി വൈഫ് ഓഫ് വൈ ആണ് ഇനി വൈ സെഡ് ബിലോങ്സ് ടു ആറിലുണ്ടോ നോക്കണം പക്ഷെ എക്സ് എന്ന് പറയുന്നത് വൈയുടെ വൈഫാണ് വൈക്ക് അപ്പോൾ സെഡിൻ്റെ വൈഫാവാൻ പറ്റില്ല അപ്പോൾ എക്സ് ഇവിടെ വൈഫാണ് വൈ എന്ന് പറയുന്നത് ഹസ്ബൻഡാണ് അപ്പോൾ വൈക്ക് സെഡിൻ്റെ വൈഫാവാൻ പറ്റാത്ത കാരണം കൊണ്ട് നമുക്ക് വൈ സെഡ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആറിൽ എടുക്കാൻ പറ്റില്ല വിച്ച് എംപ്ലോയ്സ് വൈ കനോട്ട് ബി ദ വൈഫ് ഓഫ് എനി z y z not element of r അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഇത് ട്രാൻസിറ്റീവ് ആയിരിക്കുമല്ലോ എക്സ് വൈ വൈ സെഡ് ആറിലുണ്ടെങ്കിലാണ് എക്സ് സെഡ് എന്ന് പറയുന്നത് ആറിലുണ്ടെന്ന് കാണിക്കേണ്ടു നമുക്ക് എക്സ് വൈ നമ്മൾ ആറിലെടുത്തു പക്ഷെ നമുക്ക് ഒരു വൈ സെഡ് ആറിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു എലമെൻ്റ് ആയ കാരണം കൊണ്ട് ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഇത് ട്രാൻസിറ്റീവ് ആയിരിക്കും That is, there does not exist any XY and YZ in R. Therefore, R is transitive. അപ്പോൾ ഈ ഫംഗ്ഷൻ റിഫ്ലക്സീവ് അല്ല സിമ്മട്രിക് അല്ല ട്രാൻസിറ്റീവ് ആണ് ഫിഫ്ത്ത് റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർ പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈസ് ഫാദർ ഓഫ് ഫൈവ് അപ്പോൾ നമുക്കിത് റിഫ്ലെക്സീവും സിമ്മട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നോക്കണം അപ്പോൾ ഫസ്റ്റ് ആണോ നോക്കാനായിട്ട് കണ്ടീഷൻ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എക്സ് എക്സ് ബിലോങ്സ് ടു ആർ ആയിരിക്കണം ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് എ കി എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് വൈയുടെ ഫാദർ ആണ് അപ്പൊ എക്സ് എന്ന് പറയുന്നത് വൈയുടെ ഫാദർ ആവുമ്പോൾ വൈ എന്ന് പറയുന്നത് ഡോട്ടർ ഹോസ് ഒന്നെങ്ങാനാവുമല്ലോ അപ്പോൾ എക്സ് എക്സ് ബിലോങ്സ് ടു ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ ഫാദർ ആയിരിക്കണം അത് ഒരിക്കലും പോസിബിൾ പോസിബിളല്ല എക്സിന് അതിൻ്റെ തന്നെ ഫാദർ ആവാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് എക്സ് എന്ന് പറയുന്നത് നോട്ട് എലമെന്റ് ഓഫ് ആർ ആണ് അപ്പോൾ ആർ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആവില്ല എക്സ് എക്സ് നോട്ട് എലമെന്റ് ഓഫ് ആർ ആണ് ആസ് എക്സ് കനോട്ട് വി ഫാദർ ഓഫ് ഫാദർ ഓഫ് എക്സ് ദ ഫോർ ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ് ഇനി സിമ്മട്രിക് ആണോ നോക്കണം സിമട്രിക്കിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എക്സ് വൈ എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ വൈ എക്സ് എന്ന് പറയുന്നത് ആറിലുണ്ടായിരിക്കണം ഫസ്റ്റ് നമ്മൾ എക്സ് വൈ എന്ന് പറയുന്നത് ആറിലുണ്ടെന്ന് പറഞ്ഞെടുത്തു എക്സ് വൈ ആറിലുണ്ടെങ്കിൽ എക്സ് ഈസ് എ ഫാദർ ഓഫ് വൈ ആണ് ഫാദർ ഓഫ് വൈ അപ്പം നമുക്ക് പക്ഷെ വൈ തിരിച്ച് എക്സ് എന്ന് പറയുന്നത് വൈയുടെ ഫാദർ ആണ് പക്ഷെ വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ ഫാദർ ആവില്ലല്ലോ ഡോട്ടർ അല്ലെങ്കിൽ സൺ എങ്ങാനാവുള്ളൂ അപ്പോൾ തിരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല വൈ ഈസ് നോട്ട് ദ ഫാദർ ഓഫ് ഫാദർ ഓഫ് എക്സ് വിച്ച് ഇംപ്ലൈസ് എന്താ വൈ എക്സ് എന്ന് പറയുന്നത് നോട്ട് എലമെൻ്റ് ഓഫ് ആർ എന്ന് പറയും എക്സ് വൈ ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് വൈ എക്സ് നോട്ട് എലമെൻറ്റ് ഓഫ് ആറ് അപ്പോൾ ആർ എന്ന് പറയുന്നത് സിമ്മട്രിക്ക് അല്ല ആർ ഈസ് നോട്ട് സിമ്മട്രിക് നീ നോക്കേണ്ടത് ട്രാൻസിറ്റീവ് ആണോ നോക്കണ്ടേ ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എക്സ് വൈ വൈ സെഡ് എലമെൻ്റ് ഓഫ് ആർ ആണെങ്കിൽ എക്സ് സെഡെന്ന് പറയുന്നതും ആറിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ എക്സ് വൈയും വൈ സെഡ് എന്ന് പറയുന്നത് ആറിൽത്തെ ആറില് രണ്ട് എലമെൻറ്റ്സ് ആണ് എടുത്തു അപ്പോൾ എക്സ് വൈ വൈ സെഡ് ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എക്സ് ഈസ് ദ ഫാദർ ഓഫ് വൈ ആണ് എക്സ് ഈസ് ദ ഫാദർ ഓഫ് വൈ ആണ് ആൻഡ് വൈ സെഡ് ബിലോങ്സ് ടു ആർ ആണെങ്കിൽ വൈ ഈസ് ദ ഫാദർ ഓഫ് ആണ് ഇവിടെ രണ്ട് ജനറേഷൻ കഴിഞ്ഞു എക്സ് എന്ന് പറയുന്നത് വൈയുടെ ഫാദർ ആണ് എക്സ് ഫാദർ ആണ് വൈ എന്ന് പറയുന്നത് സെഡിൻ്റെ ഫാദർ ആണ് അപ്പോൾ ഏറ്റവും വലുത് ആണ് ഏറ്റവും ചെറിയ ആൾ സെഡ് ആണ് അപ്പോൾ എക്സ് എന്ന് പറയുന്നത് സെഡിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരിക്കുമല്ലോ അപ്പോൾ എക്സിന് സെഡിൻ്റെ ഫാദർ ആവാൻ പറ്റില്ല അപ്പോൾ വിച്ച് ഇംപ്ലൈസ് എക്സ് കനോട്ട് ബി ഫാദർ ഓഫ് ഫാദർ ഓഫ് സെഡ് വിച്ച് ഇംപ്ലൈസ് എക്സ് സെഡ് എന്ന് പറയുന്നത് നോട്ട് എലമെൻ്റ് ഓഫ് ആർ ആണ് ദ ഫോർ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ് അപ്പോൾ ഈ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് അല്ല സിമട്രിക് അല്ല ട്രാൻസിറ്റീവ് അല്ല അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇതിൽ കുറച്ച് കൂടുതൽ നമുക്ക് കുറച്ച് റിലേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ സംശയം ഉണ്ടെങ്കിൽ മനസ്സിലാവാതിണ്ടെങ്കിൽ ചോദിച്ചോളൂ താങ്ക് യു